ഹായ്, എല്ലാവർക്കും ക്രേസി ക്രിയേഷൻസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ ചക്കപ്പുഴുക്കാണ് പരീക്ഷിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്, എന്നാലും ഞാൻ കഴിച്ചിട്ടും കണ്ടിട്ടും നല്ല പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നമുക്ക് ചക്ക നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് വേണം. അത് ഞാൻ ചൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ നന്നായിട്ട് ചക്ക കഴുകി വൃത്തിയാക്കി അത് മുറിച്ച് വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുറച്ച് മതി. അപ്പോൾ ഒരു ചെറിയ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചക്ക നന്നായിട്ട് മുറിച്ചത് ഒരു രണ്ട് മൂന്നാല് ചക്കക്കുരുക്ക് അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പാകത്തിന് വെള്ളം, അപ്പോൾ ഒരു ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അതിലേക്ക്. കാരണം ഞാൻ അത്രയും ചക്ക എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു. കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും ഒരു സ്പൂണ് ഞാൻ എടുത്ത് ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് ചേർത്ത് കൊടുക്കാമല്ലോ. ഒരു മുക്കാൽ സ്പൂണോളം ഞാൻ ഉപ്പ് ചേർത്തു. അത് ചെയ്യാൻ കുക്കർ അടച്ചു വയ്ക്കുകയാണ്. കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്കർ ഒരു രണ്ട് ഞാനൊരു മൂന്ന് വിസിൽ വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വേവണ സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മുറി തേങ്ങ മുഴുവനായിട്ടും കുറച്ച് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും രണ്ട് മൂന്ന് അല്ലി ചെറിയ ഉള്ളിയും ഒരു അര സ്പൂൺ ജീരകവും പിന്നെ കുറച്ച് പച്ചമുളകാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ചീനമുളക് കയ്യിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് ചീനമുളക് എടുത്തു തേങ്ങയിലെ വന്നിപ്പോൾ രണ്ട് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകിട്ടോ ആ തേങ്ങ ചതക്കണേൻ്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ തേങ്ങയൊരു വെളുത്തിരിക്കണ്ടെന്ന് വെച്ചിട്ട് നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടതാണ്. അപ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേസമയം ഞാൻ ചക്ക വേവിച്ച് വെച്ച് തുറന്നു നോക്കിയിരുന്നു കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്തു. അത് നന്നായിട്ട് ഇളക്കി കുറച്ചും കൂടി ഉപ്പ് ആവശ്യത്തിന് ഇട്ടിരുന്നു. കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടു, ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചു. അതിനുശേഷം നമ്മൾ വറുത്ത് ഇടുകയാണ് കടുക്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു നാലഞ്ചല്ലി കറിവേപ്പിലയും പിന്നെ എൻ്റെ അടുത്ത് മുളക് ചതച്ചതുണ്ടായിരുന്നു, ചുവന്ന മുളക്. അപ്പോൾ ഞാൻ ചതച്ച മുളകാണ് എടുത്ത് വയ്ക്കാറ്. അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ കുറച്ച് ചതച്ച മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു അര സ്പൂണോളം ചതച്ച മുളകും ചേർത്ത് കൊടുത്തു. അത് താളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചക്കയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ ചക്കക്കൂട്ട റെഡി ആയിട്ടുണ്ട്. ചക്കക്കൂട്ടാനും ചക്കപ്പുഴുക്കെന്നും ചക്കേരിശ്ശേരി എന്നൊക്കെ പറയും. പല സ്ഥലങ്ങളിലും ഇതിനെ പല പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ നാടൻ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന ചക്കപ്പുഴുക്കാണ്, അടിപൊളിയാണ്. നമ്മുടെ നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഉഷാറാണ്. അപ്പം ഇന്ന് വൈകുന്നേരത്തെ പരിപാടിയായിരുന്നു.